ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലയാളി പെന്തക്കോസ്ത് യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടി സംസാരിപ്പാൻ തക്കണം. ദൈവം എന്നെ ഒരുക്കിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പിന്നെ കർത്താവിൻ്റെ വചനം ദൈവഭൃത്യന്മാരിൽ കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവസ്നേഹത്തെപ്പറ്റി. എന്നാൽ ആ ദൈവസ്നേഹത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ തക്കോണം. എൻ്റെ കർത്താവിൻ്റെയും ഒരുക്കിയ വലിയ കരുണകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇതിനുള്ള അവസരം ഒരുക്കി തന്ന എല്ലാ അഡ്മിൻസിനോടും എല്ലാ ഭാരവാഹികളോടും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമക്കളെ, ദൈവസ്നേഹത്തെപ്പറ്റി നമ്മൾ എത്ര സംസാരിച്ചാലും ഈ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്തെപ്പറ്റി വർണ്ണിച്ചാലും നമ്മുടെ നാമിനാൽ അത് വർണ്ണിച്ച് തീരുകയില്ല. അതുപോലെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തതായ ആ വലിയ സ്നേഹം. നമ്മൾ ദൈവത്തെ അറിയാത്തവരായി, ദൈവത്തിൽ നിന്ന് വിട്ടുമാറി, ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ലോകപ്രകാരം ജീവിച്ച് ദൈവഹിതമല്ലാത്ത പാതയിൽ കൂടി നടന്നപ്പോൾ ദൈവം തമ്പുരാൻ സ്നേഹം തന്ന് നമ്മളെ അവൻ നമ്മുടെ പേര് ചൊല്ലി നമ്മളെ വിളിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചു അറിയുവാൻ തക്കൊണ്ണം നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ആ ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നവരായി, ആ ദൈവസ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ച് കൊണ്ടുവരുന്നവരായി തീരണം. അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുവാനല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുവാനല്ല. ആ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുന്നു എന്ന് അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, നമ്മൾ അനുഭവിക്കുന്നതായ ദൈവസ്നേഹം മറ്റുള്ളവരോട് പറഞ്ഞ് ആ മറ്റുള്ളവരിലെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കണം. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്ന സ്ഥാനത്തു നിന്നും കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണ്. നമ്മൾ പല ഭവനങ്ങളിൽ ജീവിച്ചവരാണ്, പല രീതിയിൽ വളർന്നു വന്ന് ജീവിച്ചവരാണ്. നമ്മളിൽ ചിലർ ദൈവഭാഗത്ത് മക്കളായിരിക്കാം കടന്നു വന്നത്, ചിലപ്പോൾ പിതാക്കന്മാരായിരിക്കാം, ചിലപ്പോൾ മാതാക്കളായിരിക്കാം. ദൈവങ്ങളെ ഒന്ന് ഓർക്കണം, ചില ഭവനങ്ങളിലെ പിതാക്കന്മാർ അവിടെ ആ ഭവനം നോക്കുന്നവരായിരിക്കില്ല, മദ്യപാനികളായിരിക്കാം. ചിലപ്പോൾ ആ ഭവനത്തിന് അവർ താങ്ങും തണലുമായി ഇരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അവർ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും അവർ നമ്മുടെ പിതാവല്ലാതായി മാറുന്നില്ല, അവർ നമ്മുടെ പിതാവാണ്. അവരെ നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹത്തിൽ അവരെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതശൈലിയിൽ വ്യത്യാസം ഉണ്ടാകുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് കണ്ട് സന്തോഷിപ്പാൻ, ആ പിതാവിനോട് ചേർന്ന് വരും കാലങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരത്തെ ഒരുക്കിത്തരും. നമ്മളെ 10 മാസം ചുമന്ന് പ്രസവിച്ചു, നമ്മളെ കരം പിടിച്ച് നടത്തി, നമുക്ക് വേണ്ടതെല്ലാം തന്ന് വളർത്തിയ ഒരു മാതാവിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിച്ചു കൂടെ നിർത്തണം. ലോകപ്രകാരമുള്ള ഒരു മാതാവിനെ സ്നേഹിക്കുന്നു, എന്നാൽ നമ്മൾ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവർ കൂടുതലായി നമ്മുടെ മാതാവിനെ സ്നേഹിക്കണം. അങ്ങനെ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ വലുതായ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവമക്കളെ, ചിലർ പറയാറുണ്ട് ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവവചനത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം വചനം സംസാരിക്കുന്നവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. ദൈവമക്കളെ, നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവജനം സംസാരിക്കുന്ന ഭൃത്യന്മാരെ നമ്മൾ സ്നേഹിക്കണം. അവരെന്തെങ്കിലും ചിലപ്പോൾ കുറുവശങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ ജീവിതത്തിൽ ബലഹീനം ഉണ്ടായിരിക്കാം, അത് കർത്താവ് നോക്കിക്കോളും. അത് നമ്മുടെ കാര്യമല്ല. അവരെ ന്യായം വിധിക്കേണ്ടത് നമ്മുടെ അവസ്ഥയല്ല, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. അവരെ ന്യായം വിധിക്കുകയോ അവർക്ക് വേണ്ടത് എന്ത് ചെയ്യുകയോ ചെയ്തുകൊള്ളും. നമ്മൾ ദൈവത്തെ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവവചനം പ്രമാണിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവകൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവദാസന്മാരെയും സ്നേഹിക്കുവാൻ പഠിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുറുവശങ്ങളില്ലാത്തവരല്ല, നമ്മളുടെ കുറുവശങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കണം. ഓരോ ദിവസവും സന്ധ്യയ്ക്ക് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കുറുവശങ്ങൾ എന്താണെന്ന് നമ്മൾ ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ദൈവത്തിന് നിരക്കാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും മടങ്ങി വരണം, ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കടന്നു വരണം. നമ്മൾ വന്ന വഴികൾ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനൊന്നും ഈ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുവാൻ യോഗ്യരല്ല. നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മളിരിക്കുന്ന പൊസിഷനിൽ, നമ്മളിരിക്കുന്ന ജോലിയിൽ, നമ്മളിരിക്കുന്ന ഇന്നായിരിക്കുന്ന മേഖലകളിൽ ഒന്നും നമ്മളായിരിക്കുവാൻ യോഗ്യരല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ, ഈ മരമണ്ടന്മാരായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആത്മീകവും ഭൗതികവുമായി നമ്മൾ കൂട്ടിക്കുഴിക്കരുത് എന്ന് പലപ്പോഴും പറയുമെങ്കിലും നമ്മൾ
നമ്മളുടെ ആത്മീയരായി ജീവിക്കുന്നവർ പലർക്കും അർഹതയല്ലാത്ത സ്ഥാനം ദൈവം തന്ന് നമ്മളെ മാനിച്ചിരിക്കുക. അത് നമ്മൾ മറന്നു പോകരുത്. ആ ദൈവസ്നേഹത്തിൽ നമ്മൾ വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഒരു കുടുംബത്തിൽ നമ്മൾ കടന്നു ചെന്ന് നോക്കിയാൽ, ഇന്ന് ആ ഭവനത്തിൽ ഇന്ന് സയൻസ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ കുടുംബത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ആ കുടുംബത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു പിതാവിനും മുന്തിയനും ഫോൺ കാണും, കമ്പ്യൂട്ടർ കാണും, മാതാവിനും അതേപോലെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ, അവരെല്ലാവരും തിരക്കിലാണ്. അവരതിനെ ആ ഇന്ന് ലോകത്തിൽ എവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒരു മിനിറ്റ് കൊണ്ട് അറിയുവാൻ തക്കതായ ടെക്നോളജി ഈ ചെറിയ ഫോണിൽ പോലും നമുക്ക് ലഭിക്കുമ്പോൾ, അതെല്ലാം അവിടെയെല്ലാം മനുഷ്യർ ഈ ഭോഷത്വമാതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തെ മറന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കന്മാരെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഇന്ന് പിതാവ് ജോലി ചെയ്യുന്നവരായിരിക്കാം, ഇന്ന് മാതാപിതാക്കന്മാർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ അവർ ഭവനത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ച് ദൈവസ്ഥലിൽ കൊണ്ടുവന്ന് ദൈവം കഴിഞ്ഞ കാലങ്ങൾ നിങ്ങളെ നടത്തിയ വിധങ്ങൾ അവർ കുഞ്ഞുങ്ങളോട് വർണ്ണിക്കുവാൻ, ദൈവം നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവവചനത്തിൽ കുഞ്ഞുങ്ങളെ ആഴത്തിൽ വളർത്തുവാൻ നമ്മൾ സാധിക്കണം. ഇന്ന് നമ്മൾ ജീവിക്കുന്നവർ നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് ഇന്ന് നമ്മൾ. ഒരു വല്ലാത്തൊരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾക്കിവിടെ ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലയളവ് വരുമ്പോൾ എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങൾ? അവർ നിലനിന്ന് പോകണമെങ്കിൽ ഈ ദൈവസ്നേഹത്തിൽ ദൈവവചനത്തിൽ അവർ വളർന്നു വരണം. പലരും പറയാറുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമാണ്, എൻ്റെ മാതാവ് തടസ്സമാണ്, എൻ്റെ പിതാവ് തടസ്സമാണ്, എൻ്റെ സഹോദരങ്ങൾ തടസ്സമാണെന്ന്. ദൈവമക്കളെ, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തടസ്സവുമില്ല ദൈവത്തെ സ്നേഹിക്കുവാൻ. അത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ അറിയുന്നു. അവരൊരു തടസ്സമായി ഒരിക്കലും നിൽക്കയില്ല. അവർ തടസ്സമായിക്കോട്ടെ, ആ തടസ്സം ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല. തടസ്സങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാൻ വ്യത്യാസമായിട്ട് നമ്മൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തടസ്സങ്ങളാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരു തടസ്സവുമില്ല. ഒന്ന് യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ ദൈവസ്നേഹം എന്തെന്നറിഞ്ഞിരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചേ, പിതാവിന് ഒരു ഏകപുത്രനായിരുന്നു. ആ ഏകപുത്രനെ നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടി, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആ ഏകപുത്രൻ്റെ സ്നേഹത്തെ, ആ ജീവനെ വെച്ചുകൊടുത്തു, പ്രാണനെ വെച്ചുകൊടുത്തു. നമുക്ക് വേണ്ടി ആ പ്രാണനെ ദൈവം തൻ്റെ പുത്രനിൽ കൂടി, പുത്രൻ്റെ പ്രാണനെ ആ കുരിശിൽ അർപ്പിച്ചിട്ട് നമ്മളെ വീണ്ടെടുക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇത്രമാത്രം സ്നേഹിച്ച ആ ദൈവത്തെ, ആ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയുവാൻ എന്താണ് നമുക്ക് തടസ്സം? ഒരു തടസ്സമില്ല ദൈവമക്കളെ. നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിപ്പാൻ, നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ, നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിപ്പാൻ, നമ്മുടെ സഭയിലുള്ള കൂട്ടുവിശ്വാസികളെ സ്നേഹിപ്പാൻ നമ്മൾക്ക് കഴിയണം. അവർ ഒരുപക്ഷെ തെറ്റുകളുള്ളവരായിരിക്കാം, അവർ ബലഹീനരായിരിക്കാം, പക്ഷേ അവരുടെ ബലഹീനങ്ങളെ ക്ഷമിച്ച് ദൈവസന്നിധിയിലേക്ക് അവരെ മടക്കി അവരെ ചേർത്ത് കൊണ്ടുവരുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ എന്താണ് ദൈവസ്നേഹം? എന്താണ് നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിൽ മുഖാന്തരം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, നമ്മുടെ ജീവന്റെ രക്ഷയ്ക്കായി കർത്താവ് ക്രൂശിൽ മരിച്ചു എങ്കിൽ അല്പമായി നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലയളവിൽ, ഈ ഒരു ജീവിത കാലയളവിൽ കുറച്ച് കാലമേ ഉള്ള നമ്മുടെ ജീവിതം, ഈ ജീവിത കാലയളവിൽ നമ്മൾ അനുഭവിച്ച സ്നേഹം നമ്മൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അത് മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവമക്കളെ, മറ്റുള്ളവരെ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മൾ വേദനിപ്പിക്കരുത്. ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് എന്തെങ്കിലും അവസരം വരുമ്പോൾ അത് വിളിച്ചു പറയരുത്. പലപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവസരം വരുമ്പോൾ വിളിച്ചു പറയുന്ന പലരെയും നമ്മൾക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഒരു സഹായം ആർക്കെങ്കിലും ചെയ്താൽ അവസരം വരുമ്പോൾ ഒരിക്കലും നമ്മളത് വിളിച്ചു പറയരുത്. നമ്മൾ സാക്ഷി പറയുമ്പോൾ വചനത്തിൽ കൂടി മറ്റുള്ളവരെ കുത്തി നോവിക്കരുത്. ദൈവമക്കളെ, വചനമെടുത്ത് മറ്റുള്ളവരെ കുത്തി നോവിക്കുവാനല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളതാണ് വചനം. ഇത് കുത്തുവാനും വെട്ടുവാനും ഉള്ളതല്ല ദൈവമക്കളെ. ഇത് നമ്മൾ രുചിച്ചറിഞ്ഞ വചനം മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കുവാനുള്ളതാണ്. ആർക്കെങ്കിലും ഒരു നന്മയോ സഹായമോ ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പ്രാപ്തരായവർക്ക് നമ്മൾ ചെയ്തിരിക്കണം. ഒരനാഥർ നമ്മുടെ മുൻപിൽ വന്നാൽ, ഒരു വിധവ നമ്മുടെ മുന്നിൽ വന്നാൽ, ഒരു കഷ്ടത അനുഭവിക്കുന്നവർ നമ്മുടെ മുന്നിൽ വന്നാൽ അവരെ കണ്ടില്ലെന്ന് നടിക്കരുത്. അവർക്ക് നമ്മൾക്ക് ലഭിക്കുന്നതായ നന്മകളിൽ നിന്ന് അവർക്ക് കൊടുക്കുവാൻ നമ്മൾ
പ്രാപ്തരാകണം. നമ്മൾക്ക് തികഞ്ഞിട്ട് ഒരിക്കലും ഒരു മറ്റുള്ളവർക്ക് സഹായിപ്പാൻ കഴിയയില്ല. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ അല്പമായ നന്മയുള്ളെങ്കിലും അതിൻ്റെ ഒരു പങ്ക് അവർക്ക് വേണ്ടി കൊടുത്ത് അവരെ സഹായിക്കുന്നുവെങ്കിൽ അതാണ് ദൈവസ്നേഹം. അല്ലാതെ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ സ്നേഹം പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന്. മറ്റുള്ളവരാണ് നമ്മളെപ്പറ്റി സാക്ഷ്യം പറയേണ്ടത്. നമ്മൾ നമ്മുടെ സ്വന്തം സാക്ഷ്യം മറ്റുള്ളവരെ പറ്റിയല്ല, മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല, അവർ നമ്മളെക്കുറിച്ച് സാക്ഷി പറഞ്ഞുകൊള്ളും. ദൈവമക്കളെ, നമ്മൾ എന്തുമാത്രം തെറ്റുകൾ ചെയ്യുന്നവരാണ്, ബലഹീനരാണ്. നമ്മൾ മറ്റുള്ളവരെ ന്യായം വിധിക്കേണ്ട ആവശ്യമില്ല. ന്യായം വിധിപ്പാനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം തക്ക സമയത്ത് ന്യായം വിധിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വാസ്തവമായ ഹൃദയത്തിലേക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരും. ആ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ നിയന്ത്രണം ദൈവമാണ്. നമ്മുടെ ആ ദൈവസ്നേഹത്തിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മൾക്ക് കഴിയും. നമ്മൾ പറയാറില്ലേ, നമ്മളെ എന്നെ ഞാൻ നന്നായി അറിയുന്നു. ദൈവമക്കളെ, നമ്മെ നമ്മൾ നന്നായി അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ ഹൃദയങ്ങളെ ആഴമായി അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നമ്മൾ നമ്മളെ അറിയുന്നതിനേക്കാൾ ആ കർത്താവ്, ആ ദൈവം തമ്പുരാൻ നമ്മളെ അറിയുന്നു. നമ്മെ അറിയുന്ന ദൈവം, നമ്മളെ നടത്തുന്ന ദൈവം, ഇത്ര വലിയനായ ദൈവം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്നേഹിക്കുവാൻ കഴിയില്ല? ഗലാത്തിയരഞ്ചിൻ്റെ 22 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അവിടെ സ്നേഹത്തെ പറ്റിയും അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയും സ്നേഹമാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. സ്നേഹമാണ് അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കുവാനുള്ളത്. ആത്മാവിൽ നമ്മളായി ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നാൽ അവിടെ സ്നേഹമുണ്ടാകും, അവിടെ സമാധാനമുണ്ടാകും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടാകും. അതാണ് ദൈവസ്നേഹം. 1 യോഹന്നാൻ 13:35 പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യന്മാരാകും. ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ആകണമെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ദൈവം സ്നേഹം തന്നെയാകുന്നു. ദൈവം സ്നേഹിച്ച സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരായി തീരുകയാണ്. ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ അനേക സഭകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനേക പ്രസ്ഥാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നല്ലത് തന്നെ. അതിനെ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. എന്നാൽ അവിടെ ഒരു കുറവുണ്ട്. ഉപദേശ വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന സഭകൾ അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം ഒരു എത്ര സഭകൾ വളർന്നു വന്നു കഴിഞ്ഞാലും അന്യോന്യം സ്നേഹമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതാണ് ഇന്ന് കുറവുകൾ. ദൈവമക്കളെ, നമ്മൾ ദൈവമക്കൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുത്തർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മൾ പലതായി നിൽക്കുമ്പോഴാണ് ശത്രുവിനോട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ദൈവമക്കൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ, ദൈവസ്നേഹത്തിൽ എല്ലാവരും അന്യോന്യം കൈകൾ കോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ആർക്കാണ് എന്ത് ചെയ്യുവാൻ കഴിയും? ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. ഇന്ന് പ്രസ്ഥാനങ്ങൾ വളരുമ്പോൾ മേലിലിരിക്കുന്നവർക്ക് മറ്റുള്ളവരെ കണ്ടുകൂടാ, സുവിശേഷകന്മാർക്ക് മറ്റുള്ളവരെ, ഒരു സുവിശേഷകന് മറ്റുള്ളവരെ സുവിശേഷകരെ കണ്ടുകൂടാ, വിശ്വാസികളെ കണ്ടുകൂടാ, പണം കൂടുതലുള്ളവർക്ക് പണം കുറവുള്ളവരെ കണ്ടുകൂടാ. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനായി പഠിക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയും. ചിലപ്പോൾ നമ്മൾക്ക് രോഗം വരാം, മാറാത്ത രോഗം വന്നേക്കാം. പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകാത്ത രോഗം സൗഖ്യമാകുന്നില്ലല്ലോ, എൻ്റെ ബിസിനസ്സിൽ തകർച്ച വന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നല്ലോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ദൈവം ക്രൂരനായിരിക്കും എന്ന് ചിലർ പറയുന്നവരുണ്ടല്ലോ. അങ്ങനെയല്ല ദൈവമക്കളെ. ദൈവം ഒരിക്കലും ക്രൂരനല്ല. ഒരു അപ്പൻ നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന മാതാവോ പിതാവോ ആണെങ്കിൽ അവരെ ശിക്ഷിച്ചിട്ട് അവരെ നമ്മളെ തെറ്റിൽ നിന്ന് അവരെ അത് പറഞ്ഞു മനസ്സിലാക്കി അവരെ നേർവഴിയിൽ നടത്തുവാൻ ശ്രമിക്കാറില്ലേ? അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് ബാലശിക്ഷ നൽകി കർത്താവ് നമ്മളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ആ കുറവശങ്ങൾ ബലഹീനതകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കി ദൈവത്തോടെടുക്കുമ്പോൾ നമ്മുടെ രോഗസൗഖ്യത്തിനും താമസിച്ചാലും രോഗസൗഖ്യം ലഭിക്കും. നമ്മളെ ബിസിനസ്സിൽ തകർന്നാലും അവിടെ നിന്നും ദൈവം നമ്മളെ കരകയറ്റും. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ച് ഒരുപക്ഷെ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തപ്പെടേണ്ടതിനായിരിക്കാം ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്.
നമ്മളൊന്ന് മനസ്സിലാക്കണം. അവിടെ ദൈവത്തെ തള്ളിക്കളയുകയല്ലേ ചെയ്യേണ്ടത്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കുടുംബത്തിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം, നമ്മുടെ സഭയിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. ദൈവമക്കളെ, അങ്ങനെയാണ് നമ്മൾ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയുള്ളൂ, ആ ദൈവസ്നേഹം പ്രദർശിപ്പിക്കുവാൻ കഴിയുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നല്ല സ്വഭാവമുണ്ടാകും, നമുക്ക് സൗമ്യതയുണ്ടാകും, നമുക്ക് താഴ്മയുണ്ടാകും. ഇതെല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അങ്ങനെ ആ ദൈവസ്നേഹത്തിൽ നിലനിന്ന്, ദൈവകൃപയിൽ നിന്ന് നിലനിന്ന് നമുക്ക് ജീവിക്കുവാൻ ഈ കാലയളവിൽ കഴിയുമോ? ദൈവം തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ വീണ്ടെടുത്തു എങ്കിൽ ആ വീണ്ടെടുത്ത നമ്മൾ മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാൻ, ദൈവസ്നേഹത്തിൽ ഇടപെടുവാൻ നമുക്കിടയാകണം. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ നമ്മൾക്കിടയാകണം. ദൈവസ്നേഹത്തിലെല്ലാം കാണുവാനിടയാകണം. കുറവശങ്ങളുള്ളവൻ്റെ കുറവശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് കഴിയേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവമക്കളെ, ആദ്യകാലം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരുപാട് ജോലി, ഒരുപാട് സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ സുവിശേഷം പറയുന്നുവെങ്കിൽ ആ പറയുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലാക്കുമ്പോൾ അതാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. അങ്ങനെയുള്ള മാതൃകയായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം എനിക്ക് സമയം തന്ന ദൈവമക്കൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇത്രത്തോളം ചെറുതായി വചനം കേൾക്കുവാൻ ദൈവങ്ങളെ ഒരുക്കിയല്ലോ കർത്താവേ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അടിയങ്ങൾ ദൈവസ്നേഹമുള്ളവരായി ജീവിപ്പാൻ തക്കണം, ദൈവകൃപയിൽ മുൻപോട്ട് പോകുവാൻ തക്കണം. ദൈവമടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ മുമ്പിൽ വിളങ്ങുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലെ കർത്താവേ നിലനിൽക്കുന്നവരായിടങ്ങളെ തീർക്കുമാറാകണമേ. കൃപയ്ക്കുള്ളിൽ പൊതിയണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.